ഷെയ്ബ കിച്ചണിലെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിപ്പോൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന റവയും തേങ്ങയും വെച്ചിട്ടുള്ളതാണ്. നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇതാ നമ്മൾ പറയുമല്ലോ, ചായ തിളക്കുന്ന സമയം മതി നമുക്കിത് ഉണ്ടാക്കാനും. അതുപോലെയുള്ളൊരു സ്നാക്കാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും. പിന്നെ വീഡിയോ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമ്മളിതാ ഇതിലേക്ക് ഒരു കപ്പ് റവ എടുത്തു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനിതാ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ റവ എത്രയാണോ എടുക്കുന്നത് അതൊരു സെയിം അളവിൽ തന്നെ തേങ്ങ എടുക്കണം. ഒരു കപ്പ് തന്നെ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ മിക്സിയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് എടുക്കരുത്, അപ്പോൾ അതൊരു കളർ മാറിപ്പോവും. അപ്പോൾ ചിരവിയിട്ട് തന്നെ എടുക്കുക. ഒരു കപ്പ് ഫുള്ളായിട്ട് തന്നെ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിതാ സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. ഇനി നമ്മളിതാ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ, അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാൻ. ഇനി നമ്മളിതാ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒന്നൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ചിട്ട് അളവൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ ആവശ്യം പോലെ ഇട്ട് കൊടുക്കാം. ഞാൻ ഏതായാലും ഇതിപ്പോൾ 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഇതിൻ്റെ കളറൊന്ന് ചെറുതായിട്ടൊന്ന് മാറി വരണം. അതിലിപ്പോൾ ഇല്ലെങ്കിലും ഇത് ഇടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുന്തിരിയുടെ കളറൊന്നും മാറണ്ട, അതൊന്ന് പിന്നെ വലുതായി വരുമല്ലോ ആ ഒരു സമയമാകുമ്പോഴേക്കും. ഞാനിതാ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് തിളക്കണം. 1 കപ്പ് റവയാണെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അളവ് അത് റവ എടുക്കുന്നത് പോലെ കറക്റ്റായിട്ട് അങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ചോട്ടെ. അപ്പോൾ ഇതാ വെള്ളം ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. നമുക്ക് തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം. 1 കപ്പ് തേങ്ങയാണ് ഉള്ളത്. റവ എത്രയാണോ എടുക്കുന്നത് അതുപോലെ തന്നെ തേങ്ങ എടുക്കണം. തേങ്ങ ഒരിക്കലും കുറഞ്ഞു പോകരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. തേങ്ങ കുറഞ്ഞു പോയാൽ തേങ്ങയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ ഒരു തേങ്ങ ഇതിൽ നിന്ന് ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇത് ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിതാ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് റവക്ക് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കറക്റ്റ് അളവാണ്. നമുക്കൊന്ന് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. പിന്നെ ഇതാ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇട്ട് കൊടുക്കണേ. എന്നിട്ടൊന്ന് തീയൊന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ആ ഒരു പഞ്ചസാര ഒന്ന് മെൽട്ടായി കിട്ടുന്നത് വരെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്കിതിൻ്റെ മധുരമൊക്കെ ഒന്ന് നോക്കിക്കൊടുക്കാം. നല്ല മധുരം ഉണ്ടായിരിക്കണം. നമ്മളിങ്ങനെ ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ നന്നായിട്ടൊന്ന് മധുരം ഉണ്ടാവണം. കാരണം ഇത് നമ്മൾ റവ ചേർത്ത് കൊടുക്കുമ്പോൾ ആ മധുരം കറക്റ്റാവും. അപ്പോൾ നല്ല മധുരം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാ ഇതിപ്പോൾ 2 മിനിറ്റേ വേണ്ടൂ. 2 മിനിറ്റ് കൊണ്ട് തന്നെ അതൊന്ന് തിളക്കും. ഇനി നമുക്കിത് റവ ഇട്ട് കൊടുക്കാം. റവ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങളൊന്ന് ചെറുതാക്കി കൊടുക്കുക, തീയൊന്ന് ചെറുതാക്കി കൊടുക്കുക. എന്നിട്ട് റവ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. നമുക്കൊന്ന് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കേ. അപ്പോൾ ഇതാ ഏകദേശം 1-2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിതാ ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തീയൊന്ന് ഓഫാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം തീ അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ ഇത് കഴിക്കാൻ. തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പാകത്തിനുള്ള വെള്ളമൊക്കെയാണ്.
ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് കയ്യിലേക്കൊന്ന് ഉരുട്ടിയെടുക്കാനുള്ള ഒരു പാകത്തിനുള്ള എന്താ പറയുക തണുക്കുമല്ലോ. അപ്പോൾ നമുക്കതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ നല്ല ചൂടാണേ. ഒക്കെ കറക്റ്റാണ്, മധുരവും ഉപ്പും ഒക്കെ കറക്റ്റാണ്. ഈ ഒരു അളവിന് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ ഒക്കെ കറക്റ്റായിരിക്കും. അപ്പോൾ ഇത് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതാ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ തണുത്തല്ല, നമുക്കൊന്ന് ഉരുട്ടിയെടുക്കുന്ന പാകത്തിന് ഒന്ന് തണുത്തിട്ടുണ്ട്. നിങ്ങൾക്കിഷ്ടമുള്ള വലിപ്പത്തിൽ ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിത് ഏതായാലും കുഞ്ഞു കുഞ്ഞ് ബോൾസാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് തണുത്താലാന്നേ ഇത് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവാനേ. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു റെസിപ്പിയാണേ ഇത്. തരിയുണ്ടെന്ന് പറയും ഇതിന്. നല്ല ടേസ്റ്റാണേ ഇത്. പിന്നെ ഒരു ദിവസമോ രണ്ട് ദിവസമൊക്കെ നമുക്ക് വെക്കാൻ പറ്റും, ഒന്നും ആവില്ല. പിന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നൊന്നും ഇല്ല, ഫുള്ളായിട്ട് തന്നെ ഉരുട്ടിയെടുക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടിയെടുക്കുമ്പോൾ പിന്നെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അതുപോലെ എടുത്താൽ മതി. തേങ്ങയൊക്കെ ഒട്ടും കുറച്ച് കൊടുക്കരുത്, തേങ്ങ കൂടുതലിട്ടാലും നല്ല ടേസ്റ്റാണേ. ഇതിപ്പോൾ ഒരു കപ്പ് പിന്നെ ഫുള്ളായിട്ട് നന്നായിട്ട് പിന്നെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് തേങ്ങ. അപ്പോൾ തേങ്ങ കുറഞ്ഞു പോകരുത്, തേങ്ങയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റിൽ ഈ ഒരു തരി ഉണ്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു അളവിൽ എനിക്ക് 20 കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. മധുരം ഉപ്പൊക്കെ പാകത്തിനാണ്, കൂടുതലങ്ങനെ മധുരമില്ല, എന്നാൽ കറക്റ്റ് മധുരമുണ്ട്, അധികമായിട്ടേ ഇല്ല. അപ്പോൾ ഈ ഒരു അളവിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ഉണ്ട് ചാനലിൽ, ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ തലശ്ശേരിക്കാരുടെ ഒരുപാട് നല്ല നല്ല റെസിപ്പീസാണ് അധികം ഉള്ളത്. എന്തായാലും നിങ്ങളൊന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം. ഇൻഷാല്ലാ ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും വരാം. Tall buildings as the chemicals